ഹായ്, വെൽക്കം ടു മൈ ചാനൽ വി കെ വ്ളോഗ്. നമുക്കിന്ന് വാഴപ്പിണ്ടി കൊണ്ടൊരു ജ്യൂസ് നോക്കിനോ. ജ്യൂസ് അല്ല, സ്ക്വാഷ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്. അപ്പൊ അതാ ഇതാണ് ഇപ്പൊ നമ്മള് വാഴപ്പിണ്ടി കൊണ്ടുള്ള സ്ക്വാഷ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്പർ വണ്ണാണ് ഇത്തെ വയറിനൊക്കെ. നല്ല ഒരു അസുഖങ്ങൾക്കൊക്കെ നല്ല പ്രതിരോധ ശക്തിയാണ് വാഴപ്പിണ്ടി. നാരുള്ളതുകൊണ്ട് വണ്ണം കുറയും. രാവിലത്തെ ഒരു വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ വണ്ണം കുറയും എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഗ്ലാസ് ഉണ്ടാക്കാനായിട്ട് രണ്ട് വാഴപ്പിണ്ടി എടുത്തിട്ട് കേട്ടോ, ചെറിയ കഷ്ണങ്ങൾ. പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ആറ് നാരങ്ങ. നമുക്ക് നോക്കിട്ട് വന്നാലും എങ്ങനെയാണുള്ളത്. അതിനകത്ത് വാഴപ്പിണ്ടി നന്നായിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. വാഴപ്പിണ്ടി നമ്മൾ അരിഞ്ഞിട്ടുണ്ട്, നമുക്കത് വേവിക്കാൻ വെക്കാം. കുക്കറിലിട്ട് വേവി, വാഴപ്പിണ്ടി ഒക്കെ കുക്കറിലിട്ട് ഇതിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി കപ്പ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെച്ച് വേവിച്ചെടുക്കുന്ന വരെ വേവിക്കുന്നത്. നമുക്കിത് അരച്ചെടുക്കാം. വെച്ചാൽ പിന്നെ നമുക്ക് ആക്കാനായിട്ട് സുഖം വെച്ചിട്ടുണ്ട്. ഈ പാത്രം കൊണ്ട് രണ്ട് കപ്പാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നര കപ്പ് വെള്ളം ഓർത്തിരിക്കണം. ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ച് മനസ്സിലാക്കണം. ആക്കാനായിട്ട് നമ്മൾ പഞ്ചസാരയും ഇതുകൊണ്ട് രണ്ട് കപ്പ് പഞ്ചസാരയാണ് ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഒന്നര കപ്പ് വെള്ളം എടുത്തു. നമുക്ക് ഇതും പഞ്ചസാര പഞ്ചസാര മെൽറ്റ് ചെയ്യുന്ന വരെ കുറച്ച് ഇഞ്ചി കഷ്ണം വേവിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇതാ ഇത്ര ഇഞ്ചി എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായി അല്പം വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. വേവിച്ച വെള്ളം തന്നെ അകത്തോ ചേർക്കണം. നന്നായി അല്പം വെള്ളം ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം. വേവിച്ച വെള്ളം തന്നെ അകത്തോ ചേർക്കണം. അപ്പം ഇഞ്ചിയും തിളപ്പിച്ച വെള്ളം മേക്കത്യാവശ്യം മായി തുടങ്ങി. ഇവിടെ അരച്ചെടുത്തുണ്ട്. നമുക്കത് അരിച്ച് ഒഴിക്കാൻ പറ്റുള്ളൂ. എടുക്കാൻ പറ്റുള്ളൂ ചെയ്യുന്ന ജ്യൂസ് പകുതി. പിന്നീട് ജ്യൂസ് ഇത് അരിച്ചെടുത്തിട്ടുണ്ട്, വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് മറ്റുള്ള അരി നൂൽപ്പരുവായിട്ടുണ്ട്. നമ്മളിത് ഓഫ് ചെയ്ത് ഇനി റൂം ടെമ്പറേച്ചർ ആയിട്ട് നമുക്ക് പിണ്ടി മിക്സ് ചെയ്യാം. പിന്നെ ജ്യൂസ് മിക്സ് ചെയ്യുമ്പോൾ ചൂടാറിയിട്ടുണ്ട്. അതിലേക്ക് വേണ്ടിട്ട് നമുക്ക് നാലല്ല അഞ്ച് നാരങ്ങ നമുക്ക് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് പഞ്ചസാര ലൈം ഒഴിക്കാൻ പോവാണ്. ചുരി വീണാലും പ്രശ്നമില്ല കേട്ടോ. എന്നുവെച്ചാൽ നമുക്ക് അത് അരിച്ചു. ഇനി നമ്മൾ നേരത്തെ വേവിച്ചിട്ടിങ്ങനെ നമ്മുടെ പിണ്ടി മിക്സിയിൽ തരച്ചിട്ട പിണ്ടിയുടെ ജ്യൂസില് ഈ ജ്യൂസ് അത് ഇതിലേക്ക് ഒഴിക്കാണ്. ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാം. ഇന്ന് നമുക്ക് ഇതൊന്ന് അരിച്ചു വയ്ക്കണം. വാഴപ്പിണ്ടി വെച്ചിട്ട് നമുക്ക് കുറേ സാധനങ്ങൾ ചെയ്യാൻ പറ്റും. വാഴപ്പിണ്ടി കൊണ്ടാട്ടം, വാഴപ്പിണ്ടി കൊണ്ട് ജ്യൂസ്. ഈ ജ്യൂസ് കുടിച്ച് കഴിഞ്ഞാൽ വണ്ണം കുറയുന്നതാണ് പറയപ്പെടുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇനി അരിച്ചെടുക്കണം. വയ്ക്കാനായിട്ട് പാത്രം വെച്ചിട്ട് അരിപ്പി വെച്ചിട്ട് നമുക്ക് ഇത് അരിച്ചു വയ്ക്കാം. അരിച്ചു വെച്ച് കഴിഞ്ഞു നമുക്കിത് ഇനി പോർട്ടിൽ ചെയ്യാം. നമുക്ക് പോർട്ടിൽ ചെയ്യാം. അപ്പം എല്ലാവരും വീഡിയോ ഒന്ന് കാണുക, അഭിപ്രായം രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വെറൈറ്റി റെസിപ്പി കാണുക. താങ്ക് യു, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഈ വാഴപ്പിണ്ടി ജ്യൂസ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ ഈ നമ്പറിൽ ബന്ധപ്പെടുത്തുകയാണെങ്കിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റും. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന അതിൽ കാണിക്കുന്ന എല്ലാ തരം സ്ക്വാഷുകളും നമ്മൾ സെയിൽ ചെയ്യുന്നതാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിലെ കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, തനി ഹോം മെയ്ഡായിട്ടാണ് ഞാൻ ചെയ്യുന്നിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ അറിയിക്കുക, ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും.